ഫിറോസെ, എൻ്റെ വീടിനടുത്തുള്ള പപ്പാക്കൊക്കെ അഞ്ചു നേരവും നിസ്കരിക്കുന്ന ആളാണ്. പുള്ളിക്ക് ഇവിടെ തഴമ്പൊന്നുമില്ല. ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇവന്മാർ ഉറച്ചുണ്ടാക്കുന്നതാണ്, വേണമെങ്കിൽ കോയിൻ വെച്ച് ഉറച്ചുണ്ടാക്കുന്ന അങ്ങനെയുള്ളവന്മാർക്ക് ഈ കാട്ടിക്കൂട്ടിലുകാരുടെ സാധനമാണ് പലയിടത്തും നടക്കുന്നത്. എന്നും രാവിലെ പോയിട്ട് ഈ മറ്റേ ഇതിൻ്റെ ഈ കുരിശടിയുടെ മുമ്പിൽ പോയിട്ട് മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് തന്നെ തോന്നിയ വസ്ത്രത്തിൽ പോകുന്ന ചേമ്പ് നമുക്കറിയാം, എല്ലാ മതത്തിനകത്തുമുണ്ട്. ഇസ്ലാമോഫോബിയ, രാജൻ ജോസഫ്, നമുക്ക് ഈ ഇസ്ലാമോഫോബിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലും കേരളത്തിലും അങ്ങനെ ഒരു വികാരം പടരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നാണ് കരുതേണ്ടത്? ഫിറോസ് ഇപ്പം രാജ്യത്ത് കൂടെ ഒരു സഞ്ചാരം നടത്തുക, രാജ്യത്തല്ല ഇന്ത്യക്ക് വെളിയിലും ഒരു യാത്ര പോകുക എന്ന് പറയുക. ഫിറോസ് എന്ന് പറയുന്ന പേര് ഫിറോസിന് ബാധ്യതയാണ്, എത്രത്തോളം വലിയ ബാധ്യതയാണെന്നുള്ളത് ബോധ്യപ്പെടും. കാരണം ഫിറോസ് ആദ്യം തെളിയിക്കേണ്ടത് ഞാൻ ഇസ്ലാമിക തീവ്രവാദിയല്ലെന്നുള്ളതാണ്. കാരണം ഇസ്ലാം നാമധാരിയായിട്ടുള്ള മനുഷ്യൻ ജീവിക്കുന്ന ഒരു ഗതികെട്ട അവസ്ഥ ലോകത്തുണ്ട്. ആ ഗതികേട്ടിലേക്ക് ലോകത്തെ സാധാരണക്കാരായ ഫിറോസ് ഉൾപ്പെടുന്ന ഇസ്ലാമത വിശ്വാസികളായ മനുഷ്യരെ എത്തിച്ചത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇസ്ലാമോഫോബിയ എന്ന വാക്കാണ് ഫിറോസ് യൂസ് ചെയ്തത്. ഇപ്പോൾ കോയമ്പത്തൂർ സ്ഫോടനത്തിൻ്റെ അടുത്ത് നടന്ന സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഫിറോസ് ഈ വിഷയം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ, പക്ഷേ ഇസ്ലാമോഫോബിയ എന്നതൊരു ഫാക്റ്റാണ്, യാഥാർത്ഥ്യമാണ്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം മത ഒരു ഒരാൾ ഒരു മുസ്ലിം വേണ്ട താടി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ താടിച്ചൂടെ നീട്ടി വളർത്തി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേര് രാജൻ ജോസഫ് എന്ന് പറയുന്ന വരെ മറ്റൊരു ടെൻഷനാണ്. കാരണം ഈ താടി വെച്ചവനെ ബാക്കിയുള്ളവരെ എന്ന് വെച്ചാൽ മുസ്ലിം ചിഹ്നങ്ങൾ താടിയിൽ പോലും രോമത്തിൽ പോലും ചികഞ്ഞുകൊണ്ടിരിക്കുകയും മുസ്ലിമാണെന്ന് പറയുമ്പോൾ അവനെ ഭയപ്പാടോട് കൂടിയിട്ട് കാണുകയും സമീപിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം ഉണ്ടായതും ആ സിറ്റുവേഷനിലേക്ക് നയിച്ചതും ഇസ്ലാമിക തീവ്രവാദികളാണ്. അതായത് ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ എന്നൊരു രോഗമാണ്, ആ രോഗം ഉണ്ടാക്കിയെടുത്ത വൈറസുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് ലോകത്തെല്ലായിടത്തും എന്ന് തന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ട് പറയുള്ളൂ. പ്രൊഫസർ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ തുടരാം. അല്ല, അത് രാജനത് പറയുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ ഇസ്ലാം തീവ്രവാദികൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കുറേയധികം പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള സങ്കുചിതമായ കുറേ ക്യാമ്പയിനുകൾ, ഭീകരാക്രമണങ്ങൾ, ഇതൊക്കെ ഏറ്റവും സാധാരണക്കാരനായി സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയെ പോലും ബാധിക്കുന്നു എന്നുള്ളത് ഒരു വളരെ നിരാശാജനകമായ കാര്യമാണ്. കാരണം ഈ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കപ്പെടുന്നത്, അതെ, ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇസ്ലാമുകളെല്ലാം, ഇസ്ലാം മതം തന്നെ അത്തരത്തിൽ വലിയ ഭീകരമായ മതമാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരത പ്രചരിപ്പിക്കുന്ന മതമാണ്, അതുപോലെ ഇതിൽ വിശ്വസിക്കുന്നവരെല്ലാം വലിയ അപകടകാരികളാണ്, ഭീകരന്മാരാണ്, ആ നിലയ്ക്ക് ഉള്ളൊരു ക്യാമ്പയിൻ വല്ലാതെ അഴിച്ചുവിടുകയും ഒരു വിഭാഗത്തെ നമ്മളെ എക്സ്ക്ലൂഡ് ചെയ്യാനോ, സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ സമൂഹത്തിൽ നിന്ന്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളാനുള്ള ഒരു ശ്രമം. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന കൊച്ചിയിൽ, കൊച്ചി നഗരത്തിൽ ഒരു ഫ്ലാറ്റോ ഒരു വീടോ അന്വേഷിച്ചു പോയാൽ മുസ്ലിം നാമധാരിയാണെങ്കിൽ അവർക്ക് ഫ്ലാറ്റ് കൊടുക്കില്ല, അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുക്കില്ല എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. ബാംഗ്ലൂരിൽ ഒരു വീടിൻ്റെ മുൻപിൽ ഒരു, എനിക്ക് തോന്നുന്നത് ഒരു ആൾ ഒരു ബോർഡ് വെച്ചിരുന്നു, ഒരു ബോർഡ്, അടുത്ത കാലങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്ത സംഭവമാണ്, ഞാൻ എൻ്റെ അവയവങ്ങൾ വിറ്റ് എനിക്ക് ജീവിക്കേണ്ടി വന്നാലും എൻ്റെ പ്രോപ്പർട്ടി ഒരു മുസ്ലിം വിശ്വാസിക്ക് അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസിക്ക് വാടകയ്ക്ക് കൊടുക്കില്ല എന്ന്. ആ തരത്തിലേക്ക് ഉള്ള പ്രചാരണം, ഇസ്ലാമോഫോബിയ പലപ്പോഴും ഒരു വിദ്വേഷ പരിപാടിയായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ വിദ്വേഷ പ്രചാരണമായിട്ട് മാറുന്നുണ്ട്. അത് ഒരു തരത്തിലും ഈ തീവ്രവാദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഭീകരവാദത്തെക്കുറിച്ചോ ഏതെങ്കിലും തരത്തിൽ കടുത്ത വിശ്വാസി പോലുമല്ലാത്ത ഒരു സാധാരണ സമാധാന പ്രേമിയായ ഇസ്ലാം മത വിശ്വാസിയെ പോലും, അല്ലെങ്കിൽ ഇസ്ലാം പേരുകാരനെ പോലും വല്ലാതെ അസ്വസ്ഥനാക്കുകയും അവൻ്റെ മനസ്സിൽ തന്നെ വിദ്വേഷം ജനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രാജ. അല്ല, ഇപ്പം ഞാൻ ഇപ്പോൾ ഫിറോസ് ഇപ്പോൾ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറയാം. കാരണം ഞാൻ പറഞ്ഞ സാധനമാണ് ഫിറോസ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഫിറോസിന് വേണ്ടിയിട്ടൊരു ഫ്ലാറ്റ് നോക്കുമ്പോൾ, ഫിറോസ് ഇപ്പോൾ കുടുംബമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഫിറോസിൻ്റെ സെക്യുലറിസത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുള്ളതാണ് നോക്കുമ്പോൾ, പിന്നെ സിദ്ദിഖ എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ച വീട് നോക്കാൻ ഏൽപ്പിച്ച ആൾ എന്നെ വിളിച്ച് പറയാം ഫിറോസിന് വേണ്ടിയിട്ട് മൂന്ന് വീട് ഞാൻ നോക്കി, പക്ഷേ മുസ്ലിംങ്ങൾക്ക് കൊടുക്കത്തില്ല എന്ന് പറയുന്നു. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നല്ല കൊച്ചി നഗരത്തിൽ എല്ലായിടത്തും ഉണ്ട്, മുസ്ലിംങ്ങൾക്ക് ഫ്ലാറ്റ് കൊടുക്കുന്നില്ല. പക്ഷേ ഫിറോസ് ഇതിന് പിന്നെ വേറെ തിരിച്ചൊരു വശമുണ്ട് കേട്ടോ. ഞാനത് പിന്നെ ഞാൻ ഗൾഫിൽ കുറേ കാലം താമസിച്ചുകൊണ്ട് ഗൾഫിൽ വ്യാപകമായിട്ട് കാണുന്ന പോസ്റ്ററുകളുണ്ട്, മുസ്ലിം ബാച്ചിലേഴ്സിന് അക്കോമഡേഷൻ, മുസ്ലിംങ്ങൾക്ക് വീട് കൊടുക്കും. ഈ സാധനം തുടങ്ങി വെച്ചതെല്ലാം അത് ഖത്തറിലായിരിക്കും. നമ്മൾ ഗൾഫിനെ പൊതുവെ അങ്ങനെ പറയണ്ട, അപ്പോൾ യുഎഇയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ, ഞാൻ സൗദിയിലുണ്ടായിരുന്നു, കുവൈറ്റിലുണ്ടായിരുന്നു, അതുപോലെ ഖത്തറിൽ വന്നിട്ടുണ്ട്, ഈ മിക്കവാറും രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ഹിന്ദി എന്നല്ലാതെ, നമ്മൾ ഇന്ത്യൻസിനെ അവർ ഹിന്ദി എന്നല്ലാതെ, നമ്മുടെ പേരിപ്പം ഫിറോസ് എന്നായതുകൊണ്ട്, അല്ലെങ്കിൽ ഫൈറൂസ് എന്നാണ് അവർ ഫിറോസ് പേരിനെ ഫൈറൂസ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, ഫൈറൂസ് ആയതുകൊണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് കാക്കയാണെന്ന് പറഞ്ഞ് നമ്മൾ ആരും അടിച്ച് വിളിച്ചിരുത്താറില്ല. അവരെ സംബന്ധിച്ച് ഹിന്ദി, ഇന്ത്യക്കാരൻ ഹിന്ദിയാണ്. അപ്പം അത് മറ്റു രാജ്യങ്ങളിൽ, എനിക്ക് ഖത്തറിൽ ഖത്തറിനകത്ത് പിന്നെ അവിടെയുള്ള പ്രധാനപ്പെട്ട അന്ന് സോപ്പിറ്റൽ എന്നൊക്കെ പറയുന്ന ദോഹയുടെ ഹെർട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ മുമ്പിൽ ഇങ്ങനത്തെ പിന്നെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചേക്കും, PDF എടുത്തിട്ട് A4 പേജിനകത്ത് ഒട്ടിച്ച് വെച്ചേക്കും മുസ്ലിങ്ങൾക്ക്.
ബാച്ചലർ അക്കോമഡേഷൻ ലഭ്യമാണ് എന്ന് പറയും. ഹൈദരാബാദ് ഇസ് ആണ് തുടങ്ങി വെച്ചിരുന്നത്. ഹൈദരാബാദ് മുസ്ലിംസ് എന്ന് പറയുമ്പോൾ റിസർവ്ഡ് കമ്മ്യൂണിറ്റിയാണ്, അവരൊക്കെ ആ ഒരു മൈൻഡിൽ നിൽക്കുന്നത്. രാജ്യം പറഞ്ഞുകൊണ്ടാണ്, ഇപ്പോൾ കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളല്ലേ, കുവൈറ്റ് എന്ന് പറഞ്ഞാൽ സൗദി പോലെ തന്നെ. കുവൈറ്റ് എന്ന് ചിലപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഞാനും അങ്ങനെ ആയിരുന്നു. കുവൈറ്റ് എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ക്രിസ്ത്യൻസ് ഉള്ള ഒരു രാജ്യമാണ്. അപ്പം ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഇറാഖ് കുവൈറ്റ് യുദ്ധമൊക്കെ നടക്കുമ്പോൾ കുവൈറ്റ് ഒരു ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ്യമാണെന്നൊക്കെയാണ്. പക്ഷേ സൗദിയുടെ അതേല്ലോ, ശരിയത്തിൽ ലോ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്, മുസ്ലിം രാജ്യമാണ് കുവൈറ്റ്. പക്ഷേ അവിടെയൊക്കെ വളരെയധികം സെക്യുലറാണ് കാര്യങ്ങൾ. അതായത് ഇപ്പം രാജൻ പറഞ്ഞൊരു സാഹചര്യം അവിടെ എങ്ങും ഇല്ല കേട്ടോ. അവിടെ ഈ എനിക്ക് തോന്നുന്നു അല്ല സെക്യുലർ ആക്കിയത് പിന്നെ സദ്ദാമ, കാരണം ഇവന്മാർ പിന്നെ ഈ സൗദിയിലെ കട്ടറപ്പികളുടെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. സൗദിയിലെ കട്ടറപ്പികളുടെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ മലപ്പുറത്ത് നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഗൾഫിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ സൗദിയിലെ പോകുന്നത്, ഖത്തറിലൊക്കെ എൻ്റെ പഞ്ചായത്തിൽ നിന്ന് ആദ്യം പോകുന്ന ഞാനാണായിരുന്നത്. സൗദി പോകും, സൗദി പോകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് 18 വയസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഉംറയ്ക്കാണ് പോകുന്നത്. ചാടിയിട്ട് ഏതെങ്കിലും കടലൊക്കെ പോയിട്ട് ജോലി ചെയ്യും, കാരണം എല്ലാവരും പാവങ്ങളുമാണ് ജീവിക്കും. അത് കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഉമ്മാർ തന്നെ പോലീസിന് പിടുത്തം ജവാസത്തിന് പിടുത്തം കൊടുത്തേച്ച് അവർ പിന്നെ കയറ്റി വിട്ടോളും, അവൻ്റെ ടിക്കറ്റ് ചാർജ് ലാഭമാണ്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പം ഇങ്ങനെ പോകുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് വെള്ളിയാഴ്ച എവിടെയെങ്കിലും റോട്ടിൽ എവിടെയെങ്കിലും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഈ കാട്ടറബികൾ എന്ന് പറയുന്നൊരു ടീമുണ്ട് ഖത്തറിലെ, മത പോലീസ്. പക്ഷേ ഇവിടുത്തെ സദാചാര പോലീസിങ് തന്നെ, അതായത് പക്ഷേ ഖത്തറിൽ ഇങ്ങനത്തെ ടീമില്ല കേട്ടോ. ഖത്തറിലെ അറബികൾ മുഴുവൻ, ഖത്തറികൾ മുഴുവൻ വിദ്യാഭ്യാസമുള്ളവരാ ഖത്തറികൾ. അവിടുത്തെ പോലീസ് സംവിധാനത്തിനകത്തും ബാക്കിയുള്ളതിനകത്തും വിവരമില്ലാത്തവരുണ്ട്. മറ്റുള്ള നാട്ടുകാരെയാണ് അവരാക്കുന്ന, പാകിസ്ഥാനികളെയും പിന്നെ ഈജിപ്ഷ്യൻസൊക്കെ പിടിച്ച് പോലീസ് ഇടുന്നത്. പക്ഷേ ഖത്തറികളെല്ലാം വിദ്യാഭ്യാസമുള്ളവരാ. പക്ഷേ ഈ സൗദി അറേബ്യ പോയിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പലപ്പോഴും റോട്ടിൽ വെള്ളിയാഴ്ച ജുമായുടെ സമയത്ത് റോട്ടിൽ നടന്നതും കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ അടിക്കുകയും ചെയ്യും, തുപ്പുകയും ചെയ്യും. എന്താണോ ജുമായ്ക്ക് പോകാത്ത, പള്ളിക്ക് പോകാത്ത മുസ്ലിങ്ങളെ മാത്രം, ഹിന്ദുവിനെ മാത്രമല്ല അവിടെ മൈക്ക് അനൗൺസ്മെന്റ് ഉണ്ട്. സൗദി അറേബ്യയിൽ മൈക്ക് അനൗൺസ്മെന്റ് ഉണ്ട്, ആ സമയത്ത് അനൗൺസ് ചെയ്തുകൊണ്ട് പോകും. സലാ സലാ, അതായത് നിസ്കാരത്തിന്റെ സമയം എല്ലാവരും പള്ളിയിൽ കയറിക്കോണം. അപ്പൊ അത് കേട്ടിട്ടും അവിടെ നിൽക്കുന്ന ഈ ഇപ്പം അവര് ജാതി മതമൊന്നും ചോദിക്കാനും നിൽക്കാറില്ല, എല്ലാവരും ഒന്നുമില്ല. ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ ആയ ആൾക്കാരെ അവർ ഉപദ്രവിക്കാറില്ല, അവർക്കിത് പള്ളി പോണ്ട ആവശ്യമില്ലല്ലോ. മുസ്ലിങ്ങളാണെന്ന്, മുസ്ലിം ആണെന്ന് കണ്ട ഐ ഡി ഫി എന്ന് പറയും. അപ്പം ഈ പത്താക്കി എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ മുസ്ലിം ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം അടിക്കും, തുപ്പും. കുവൈറ്റികൾക്ക് ഇതേ സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താ വെച്ചറിയോ, ജുമായ നടക്കുന്ന സമയത്ത് ഇവന്മാർ പള്ളി പ്രാർത്ഥിക്കാനിരിക്കുകയല്ല, ഇവരിവിടെ റോട്ടിൽ നിന്ന് സദാചാര പോലീസ് കളിക്കുക. അപ്പം ഇവരാണോ യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് കൂടെ ചോദിക്കണം. ഇവിടെ എല്ലാ സദാചാര പോലീസ് അവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ള പോലെ ഈ രൂഢമൂലമായ വിശ്വാസം ഒന്നും ഈ ഗൾഫ് കൺട്രീസിലൊന്നും അവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും ഇല്ലെന്നുള്ളത് രൂഢമൂലമായ വിശ്വാസം ഉണ്ടാവുന്നില്ല. ഇവിടെ കുഴപ്പമുള്ളത്, കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഈ ഇതിനേക്കാൾ ഇപ്പം രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറയുന്നത് പോലെ സൗദി അറേബ്യയിലടക്കമുള്ള അവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൻ്റെ തീവ്രതയുടെ എത്രയോ മടങ്ങാണ് നമ്മളൊക്കെ നമുക്ക് ചുറ്റും കാണുന്ന ഈ വിശ്വാസികളുടെ തീവ്രത നമ്മൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ കൃത്യമായിട്ട് പറയാം ഫിറോസെ, എൻ്റെ വീടിനടുത്തുള്ള പപ്പാക്കൊക്കെ 5 നേരവും നിസ്കരിക്കുന്ന ആളാണ്. പുള്ളിക്ക് ഇവിടെ തഴമ്പൊന്നുമില്ല. ഇത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇവന്മാർ ഉറച്ചുണ്ടാക്കുന്നതാ, വേണമെങ്കിൽ കോയിൻ വെച്ച് ഉറച്ചുണ്ടാക്കുന്നത്. അങ്ങനെയുള്ളവന്മാർക്ക് ഈ കാട്ടിക്കൂട്ടിലുകാരുടെ സാധനമാണ് പലയിടത്തും നടക്കുന്നത്. അത് പിന്നെ രാവിലെ എഴുന്നും രാവിലെ പോയിട്ട് ഈ മറ്റേ ഇതിൻ്റെ ഈ കുരിശടിയുടെ മുമ്പിൽ പോയിട്ട് മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് തന്നെ തോന്നിയ ആസ്വദിച്ച് പോകുന്ന ചേം വരെ നമുക്കറിയാം. എല്ലാ മതത്തിനകത്തുമുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ കോവിഡ് സമയത്ത് മക്കയിലും മദീനയിലൊന്നും പ്രാർത്ഥനയില്ല, അവിടെയെല്ലാം അടച്ചു. ശബരിമലയും ഇവിടെ കേരളത്തിലാണ് പല ആശാന്മാർക്കും പള്ളി പോയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല, പള്ളി അത്യാവശ്യമായിട്ട് പള്ളിയിൽ പോയേ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ തരത്തിലൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസം തന്നെ ഒരു വല്ലാത്ത അന്ധതയിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. നമ്മൾ വീണ്ടും ഈ ഇസ്ലാമോഫോബിയയിലേക്ക് തിരിച്ചു വരിക, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഇസ്ലാമോഫോബിയ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അവിടെ ഫിറോസ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഫിറോസിന്റെ ഉമ്മ നല്ല വിശ്വാസിയാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിക്കുന്ന ഒരാളാണ്. ഫിറോസിനും ഫിറോസിന് അനിയനും ആ ഗുണം അതേപോലെ ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഫിറോസ് എനിക്ക് എൻ്റെ മമ്മി നല്ല വിശ്വാസിയായിരുന്നു. ബൈബിളും വായിച്ച് എന്നും പ്രാർത്ഥിച്ച് എന്നും അങ്ങനെ പിന്നെ വേദപുസ്തകം വായിക്കാതെ കിടന്നുറങ്ങത്തില്ല, ഉപവാസം എടുക്കുക അങ്ങനെയൊക്കെ ഉള്ളത്. ആ ഗുണങ്ങൾ എനിക്കില്ല, ഞാനതേപോലെ പ്രാക്ടീസ് ചെയ്യുന്നില്ല. പ്രാക്ടീസ് ചെയ്യുന്ന വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ലോകത്ത് സ്ത്രീകളാണ് മുമ്പ്. ഹിന്ദുമതമാവട്ടെ, ഇപ്പോൾ രാമായണ മാസത്തിൽ ഇന്ന് ഇവർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, അമ്പലത്തിൽ രാവിലെ പോകും, ആണുങ്ങളാരും ഇങ്ങനെ പോകുന്നുണ്ടോ, പെണ്ണുങ്ങളാ പോകുന്നത്. പിന്നെ പള്ളിയിൽ എന്തായാലും പള്ളിയിലച്ചന്മാരായിട്ട് പെണ്ണുങ്ങളെ ആക്കിയിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും ബലപ്പെടുത്തി നിൽക്കുന്നു, ദൃഢമായ വിശ്വാസത്തിൻ്റെ വഴിയിൽ പോകുന്നു സ്ത്രീകളാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള സ്ത്രീകളാണ് വിശ്വാസികൾ. അത് എനിക്ക് എല്ലാവരും എനിക്ക് നമുക്കറിയാമല്ലോ. പൊതുവെ മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച ജുമായ്ക്ക് പള്ളിയിൽ പോകാനൊന്നും പിന്നെ അവർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ മൗലവിമാരെക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ വിശ്വാസം കൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. ഈ സ്ത്രീകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. ഏതോ ഒരു സാമിനി എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വൃത്തികെട്ടോളം എന്തോ പിന്നെ ബോംബ് സ്ഫോടനത്തിന് എന്തോ പോയെന്ന് പറഞ്ഞു. ഇവിടെ ചാവേർ സ്ഫോടനവും ബാക്കിയുള്ളതൊക്കെ നടത്തുമ്പോൾ ആണുങ്ങളാണ് കൂടുതൽ പോകുന്നത്. ഈ മത തീവ്രവാദം, ഇപ്പോൾ ഇസ്ലാമോഫോബിയ ഉൾപ്പെടെ മത തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകൾ മതത്തെ ഏറ്റവും തീവ്രമായി നെഞ്ചിലേറ്റുകയും
എന്നാൽ അതേസമയം തന്നെ അത് മറ്റുള്ള മനുഷ്യനെ ദ്രോഹിക്കാനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ജെൻഡറിന് വലിയ പ്രസക്തിയുണ്ട്. ലോകത്തെ എല്ലാ സമൂഹത്തിലും എടുത്തു നോക്കിയോ ഫിറോസ്, സ്ത്രീകൾക്ക് അവരുടെ ആത്മീയതയാണ് വിശുദ്ധമായ ആത്മീയത എന്ന് എനിക്ക് തോന്നാറുണ്ട്. സ്ത്രീകളെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് അവർക്ക് മനുഷ്യരെ കാണാൻ കഴിയുന്നു, പരസ്പരം സഹായിക്കാൻ കഴിയുന്നു, പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നു എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ പുരുഷനാണ് ഇതാക്രമിക്കാനും തല്ലാനും കൊല്ലാനും പോകുന്നത്. സ്ത്രീകൾ തമ്മിൽ ഈ തർക്കം ഉണ്ടാകുന്നില്ലല്ലോ. അയൽക്കൂട്ടത്തിൽ ഈ കുടുംബശ്രീയിൽ പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലോ. ഈ കുടുംബശ്രീ എന്ന് പറയുന്ന സ്ഥാനത്ത് പെണ്ണുങ്ങളെ പകരം ആണുങ്ങളെ നോക്കി വയ്ക്കുക എന്നും എല്ലാ കുടുംബശ്രീയിലും അടി ഉണ്ടാകും, വെട്ടുമുത്തും ഉണ്ടാകും, ഒരു സംശയമില്ല. ഇവിടെ ഉണ്ടാകുന്നൊരു വിഷയം എന്ന് വെച്ചാൽ മതവിശ്വാസത്തെ ഒരു ആത്മീയമായ തലത്തിൽ നിന്നുകൊണ്ട് കാണാൻ സ്ത്രീകൾക്ക് കഴിയുന്നു, പുരുഷന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഞാനും ഫിറോസും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ട് യൂസ് ചെയ്യാനോ ഒക്കെയുള്ളൊരു സംഭവം മാത്രമാണ്, മറ്റു പലതിൻ്റെയും കൂട്ടത്തിലുള്ള ഏർപ്പാട്. അതിനകത്ത് പിന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് പോകുന്നവരുണ്ട്. ഇപ്പോൾ ഇസ്ലാമോഫോബിയ പരത്തുന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞ് ഇസ്ലാമിക തീവ്രവാദികളാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം പറഞ്ഞത് ഷാൻ്റെ കൊലപാതകം ആലപ്പുഴയിൽ. ഷാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഈ ഷാനും വലിയ മുതലൊന്നും അല്ലായിരുന്നു കേട്ടോ, ഞാൻ സാധാരണ ഏതൊരു മനുഷ്യൻ മരിക്കുമ്പോഴേക്ക് വിഷമമുണ്ട്, ഷാൻ മരിച്ചപ്പോഴേക്ക് വിഷമമുണ്ട്. പക്ഷേ ഷാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ചില വീഡിയോകൾ കണ്ടപ്പോൾ പോലീസുകാരെ വീട്ടിലോട്ടുള്ള വഴി അറിയാം, അവൻ്റെ ഭാര്യ എവിടെയോ ജോലി ചെയ്യുന്നതെന്നറിയാം, അവൻ്റെ മക്കളെവിടെയോ പഠിക്കുന്നതെന്നറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നൂറുകണക്കിന് മനുഷ്യന്മാരുടെ കൊല ചെയ്യപ്പെടാൻ ഇവൻ ഒറ്റ ആൾ കാരണമാവുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഭയത്തിൻ്റെ അന്തരീക്ഷം ഒരു സമൂഹത്തിൽ വിതക്കിയല്ല വിതക്കിയാണ്. അപ്പം ആ ഷാൻ പിന്നെ ഷാൻ കൊല ചെയ്യപ്പെടുന്നത് നല്ലതാണെന്നുള്ള അർത്ഥത്തിലല്ല, ഷാൻ്റെ പിതാവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ, ഷാൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, കുഞ്ഞുങ്ങളുടെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. അതേസമയം ഷാൻ കൊലയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം പിന്നെ പൂച്ചക്കുട്ടിയെ പോലെ മറ്റേ എൻ ഐ എയുടെ ജയിലിൽ പോയിട്ട് കിടക്കുന്ന ഒരു വൃത്തികെട്ട ഒരുത്തൻ സംസ്ഥാന നേതാവ് ഉണ്ടായിരുന്നു. ഇവൻ പറഞ്ഞു ഇത് വിലാപയാത്രയല്ല ആഹ്ലാദയാത്രയാണ്, രക്തസാക്ഷിയായി ഷഹീദായി അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഞാൻ പറയട്ടെ, ഈ പ്രസംഗിച്ചവൻ്റെ അനിയൻ അല്ലെങ്കിൽ നാസറുദ്ദീൻ എളമരത്തിൻ്റെ മകൻ കൊല ചെയ്യപ്പെട്ട ഇവരിത് പറയുമോ? ഇവരിത് പറഞ്ഞത് ഷാൻ അവർക്ക് സ്വന്തം സഹോദരനായിട്ട് തോന്നാത്തതുകൊണ്ടാണ്, രക്തസാക്ഷിയായിരുന്നു അവൻ മരിച്ചതിൽ. ഞങ്ങൾ ആഹ്ലാദയാത്ര നടത്തുന്നത് ഷാൻ്റെ പാപ്പയ്ക്ക് അത് ആഹ്ലാദയാത്രയല്ല, ഷാൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത് ആഹ്ലാദയാത്രയല്ല, ഷാൻ്റെ സഹോദരിമാർക്ക് ഷാൻ്റെ ഭാര്യയ്ക്ക് അത് ആഹ്ലാദയാത്രയല്ല, അവരുടെ കണ്ണീരിലുകൊണ്ടാണ് ആ യാത്ര നടക്കുന്നത്. ആ തിരിച്ചറിവ് പോലും ഇല്ലാതെയാണ് മരിച്ചാൽ കൊല്ലാൻ പോയാൽ സ്വർഗം ചത്താ സ്വർഗം എന്ന് പറഞ്ഞ് നടത്തുന്ന രീതിയിലുള്ള മതത്തെ വികലമായി അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇനി പുസ്തകങ്ങൾക്കകത്ത് അങ്ങനെ എഴുതി നോട്ടിക്കുക ഫിറോസെ. ഇപ്പോൾ ബൈബിളിനകത്താണെങ്കിലും ഖുറാനകത്താണെങ്കിലും പിന്നെ ഭഗവത്ഗീതയ്ക്കകത്താണെങ്കിലും രാമായണത്തിനകത്താണെങ്കിലും പിന്നെ ഭാരതത്തിനകത്താണെങ്കിലും എഴുതിയതെല്ലാം അത് ആ കാലഘട്ടത്തിലുള്ളതാണ്. അതിനെ ഇന്നത്തെ കാലത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പം ഒരല്പസ്വല്പം ഒരിച്ചിരി പരിഷ്കൃതമായ രീതിയിൽ അവതരിപ്പിക്കണം, അല്ലാതെ ചത്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുന്നു, നീ അവനെ കൊന്നാൽ സ്വർഗം കിട്ടുന്നു എന്ന് പഠിപ്പിക്കരുത്. അതാണ് ഷാൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ് ഇസ്ലാമോഫോബിയയുടെ കാരണക്കാർ എന്ന് തന്നെ പറയും. അത് കേരളത്തിൻ്റെ കോണ്ടസ്റ്റിൽ മാത്രമല്ല ഫിറോസേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. തീർച്ചയായും കേരളത്തിൻ്റെ കോണ്ടസ്റ്റിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ അത്തരത്തിലൊരു ഭീതിയുണ്ട്. ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ അമേരിക്കയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഷാറുഖ് ഖാനും അങ്ങനെ പല സെലിബ്രിറ്റികളും ഈ മുസ്ലിം പേരായതുകൊണ്ട് മാത്രം അവിടെ വലിയ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടി വരുന്നൊരു സാഹചര്യം. കാരണം ഈ മതവുമായി ബന്ധപ്പെട്ട പേരുകളെ പോലും അത്ര ഭീതിയോടെ ലോകം കാണുന്നുവെങ്കിൽ, ലോകരാജ്യങ്ങൾ കാണുന്നുവെങ്കിൽ, അത് കൃത്യമായും അതിൻ്റെ യഥാർത്ഥ കാരണമാരാണ് എന്ന് ഈ സമൂഹം തന്നെ തിരിച്ചറിയേണ്ടതാണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ കുറേയധികം ന്യായീകരണങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകും പ്രോസെ. നമ്മൾ പിന്നെ എന്താ വെച്ചാൽ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനമായിട്ട് ഇപ്പോൾ അതിൻ്റെ റീസെൻ്റായിട്ട് നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് എത്തിയത്. ഈ 98 ഫെബ്രുവരി 14 തീയതി വാലന്റൈൻസ് ഡേ ആണ്. വാലന്റൈൻസ് ഡേയിൽ തന്നെ അവർ തെരഞ്ഞെടുത്തു എൽ കെ അദ്വാനി, അന്ന് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനാണ്. അദ്ദേഹം കോയമ്പത്തൂരിൽ പ്രസംഗിക്കാൻ പിന്നെ അവരുടെ റാലിയിൽ സംസാരിക്കാൻ വരാനിരിക്കുകയാണ്. അവിടെ എനിക്ക് വന്ന് ഏകദേശം 13 സ്ഥലങ്ങളിൽ 12 കിലോമീറ്റർ ചുറ്റളവിൽ 13 സ്ഥലങ്ങളിലാണ് സ്ഫോടനം നടത്തിയത്. 46 പേര് മരണപ്പെട്ടു. മദരി ഉൾപ്പെടെ ആ കേസിൽ അക്യൂസ്ഡായിരുന്നു. പിന്നീട് അദ്ദേഹം പിന്നെ കുറ്റവാളിയെല്ലാം തെളിയിച്ച് ഒരുപാട് വർഷം ജയിലിൽ അനുഭവിച്ചതിന് ശേഷം പുറത്തു വിട്ടു. വേറെ കേസിൽ ഇപ്പോൾ ലോക്കലായിട്ട് ഇപ്പോൾ പിന്നെ അഗ്രഹാരം ചെയ്തി കിടക്കുക. ഞാൻ പറഞ്ഞത് ഈ സ്ഫോടനം തുടങ്ങി വെച്ചു. ഈ സ്ഫോടനം തുടങ്ങി തമിഴ്നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മുമ്പിൽ ഇത്രയധികം സെക്യുലർ പിന്നെ ഒരു ഫോർമാറ്റിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് വേറെ ഉണ്ടോ? ഒരു സെക്യുലർ ഫാബ്രിക് ഉള്ള ഒരു സ്റ്റേറ്റ്. അവരുടെ ദ്രാവിഡ കൾച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, സ്റ്റാലിൻ്റെ പാർട്ടിക്കാരനായിട്ടുള്ള MP എവിടെയോ പൂജ അടക്കുമ്പോൾ, ഗവൺമെൻറ് എന്തോ പ്രൊജക്റ്റ് പൂജ അടക്കുമ്പോൾ പോയിട്ട് പറഞ്ഞ് നിങ്ങളെന്താ സ്വാമിയെ വിളിച്ചെന്ന്, നിങ്ങൾ ഇമാമിനെ വിളിച്ചോ വള്ളിയച്ചനെ വിളിച്ചോന്നാണ് ചോദിക്കുന്നത്. ഹിന്ദുമതവിശ്വാസിയായിട്ടുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട MP പൂട്ടി ചോദിക്കുന്നത് നിങ്ങൾ ഈ പൂജ നടത്തുമ്പോൾ നിങ്ങൾ എന്നാൽ ഇമാമിനെയും വിളിക്കുക വള്ളിയച്ചനെയും വിളിക്കുന്ന പറയുന്നത്. അത് പറയുന്ന അത്രയും നമ്മൾ വിവരമില്ലാത്ത തമിഴന്മാരെന്ന് പറയുമ്പോൾ മലയാളികളെക്കാൾ കൂടുതൽ ഏറ്റവും ബോധ്യമുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ആൾക്കാർ ആ സ്ഥലത്ത് പോയിട്ട് ഈ ഒരു പിന്നെ കമ്മ്യൂണലായിട്ടുള്ള ഡിവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ ബോംബ് സ്ഫോടനം നടത്തി ഇസ്ലാമിക തീവ്രവാദികളാണ്. ഭാഷ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു, ഭാഷയുടെ കുടുംബക്കാരനാണ് ഇപ്പം ചത്തുവൻ. അപ്പം പിന്നെ ഇങ്ങനെ പോയി ഈ ചാവുന്നവന്മാർ ഉണ്ടാക്കുന്ന വിഭജനം അത്ര വലുതാണ്, ഇല്ലെങ്കിൽ അപകടം ഉണ്ടാക്കുക. ഇപ്പം ബോംബെ കലാപം 1992 December 6 ബാബരി മസ്ജിദ് പൊളിച്ചതിന് ശേഷം 93 ജനുവരി മാസത്തിലാണ് ബോംബെ കലാപം ഉണ്ടാകുന്നത്.
575 മുസ്ലിം മതവിശ്വാസികളും 275 ഹിന്ദു മതവിശ്വാസികളും കൊലയപ്പെടുന്ന ഞങ്ങൾ സേഫാ കേട്ടോ, അച്ചായമാർ സേഫാ, അച്ചായമാർ അധികം മരിച്ചിട്ടില്ല. സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണല്ലോ ബോംബെ സിനിമ ഉണ്ടാകുന്നത്. ബോംബെ സിനിമയുണ്ടോ? ബോംബെ സിനിമ ഒരു പൊളിറ്റിക്കൽ സിനിമയാണ്, സിനിമയാണ് മണിരത്നത്തിൻ്റെ ഒരു ക്ലാസിക് ഫിലിമാണത്. പിന്നെ ഈ അരവിന്ദ് സ്വാമിയും പിന്നെ മറ്റേ മനീഷ കുരാളിയും അഭിനയിച്ച സിനിമ. സിനിമയിലേക്ക് വരാം. അതിന് മുമ്പ് ബോംബെ കലാപത്തിൽ ആദ്യം ബോംബ് സ്ഫോടനം നടത്തുന്നത് ഇയാളാണ്, ഡി കമ്പനിയാണ്, ദാവൂദിൻ്റെ ഫണ്ടിങ്ങിലാണ് നടക്കുന്നത്. ഈ ദാവൂദിൻ്റെ ഫണ്ടിങ്ങിൽ ഒരു വശത്ത് നടക്കുമ്പോൾ അതിനെ അവർ വിതച്ചു കൊയ്തത് താക്കറയുടെ ടീമാണ്, ശിവസേന. ഈ ആദ്യം കലാപം നടന്നു, പിന്നെ ഈ സ്ഫോടനങ്ങൾ നടന്നു. ഫിറോസ് കണ്ടിട്ടുണ്ടല്ലോ, ടയറ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് മനുഷ്യനെ ജീവനോടയിലോട്ട് പിടിച്ചിടുക. മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശഹത്യ നടന്നു, വംശഹത്യ നടത്തത് താക്കറെ. ആ താക്കറെയാണ് പിന്നെ ഇപ്പോൾ കോൺഗ്രസ് കൂട്ടുപിടിച്ചത്, ഏത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ താക്കറെ കൂട്ടുപിടിച്ചേക്കുക. വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത താക്കറയുടെ പിന്നെ മോനെയും പേരക്കുട്ടിയും പിന്നെ ബാക്കിയുള്ളവരെയും അവരെ എളാപ്പന മക്കളെ എല്ലാവരും കൂടെ കൂട്ടുപിടിച്ചിട്ട് ഇവരോട് നടത്തുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും വലിയ തോന്നിയാസം കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്, അലംഭാവം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇത് കൈകാര്യം ചെയ്യേണ്ടത് ആരാ പ്രധാനമന്ത്രി? ഞാൻ പറയട്ടെ, ഇന്നൊരു കലാപം നടക്കുക, ഉദയ്പൂരിൽ കനയലാൽ എന്ന് പറയുന്ന ടൈലറെ പിന്നെ ഫിറോസ് ആലോചിക്കുക, നൂപുർ ശർമ്മയുടെ പറഞ്ഞ പരാമർശത്തെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടു. ഈ മനുഷ്യൻ്റെ കടയിലേക്ക്, തയ്യൽ കടയിലേക്ക് അരി വാങ്ങാൻ വേണ്ടി കട നടത്തുക, കടയിലോട്ട് മുസ്ലിം വസ്ത്രധാരികളായ അവരെ കണ്ടാൽ തന്നെ, അവരുടെ വീഡിയോ കണ്ടാൽ തന്നെ അവർ മുസ്ലിങ്ങളാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫിറോസോ ഞാനോ പോകുന്ന പോലെ അല്ല പോകുന്നത്, ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയില്ല. അവരുടെ പിന്നെ ഡ്രസ് കോഡിൽ നിന്ന് കറക്റ്റാണ്. എന്നിട്ടും ആ മനുഷ്യൻ ഇവരെ അളവെടുക്കുക, ആലോചിച്ച് നോക്കണം. അവരുടെ ഉടുപ്പ് തുന്നി കൊടുക്കുമ്പോൾ എനിക്ക് അരി വാങ്ങാനുള്ളതാണ്, അതേസമയം വന്നവരോട് പരമത വിദ്വേഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുസ്ലിങ്ങൾക്ക് തുണി അടിക്കുക പിന്നെ തുണി തരത്തിലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവരെ വന്നിട്ട് ബായ് എന്ന് പറഞ്ഞ് ബായ് ബായ് എന്ന് പറഞ്ഞിങ്ങനെ അളവെടുക്കുക, അളവെടുക്കുന്നതിനിടയിലെ കഴുത്തിറക്കുന്നത്. ഈ വൃത്തികേട് നടന്നിട്ട് ഒരു കലാപം ഉണ്ടായില്ല, കാൺപൂരിലെ കലാപം ഉണ്ടായില്ല, അമരാവതിയിൽ കലാപം ഉണ്ടായില്ല, കൊലപാതകം ഉണ്ടായിട്ടും. അത് കൃത്യമായിട്ട് മെഷറി യൂസ് ചെയ്തെന്നുള്ള, ആക്രമിക്കാൻ പോകുന്നതിൻ്റെ വീട് വരെ തല്ലി തകർക്കുന്നുണ്ട്. ഇപ്പോൾ കാൺപൂരിലെ കഥ ചെയ്ത് ഈ തോന്നിവാസത്തിന് നിന്ന് വരെ ജുമായ കഴിഞ്ഞേച്ച് അക്രമം നടത്താൻ വേണ്ടിയിട്ട് പിന്നെ ഹിന്ദുക്കളുടെ കടയ്ക്ക് നേരെ കയ്യെറിഞ്ഞപ്പോൾ പിന്നെ കല്ലെറിഞ്ഞപ്പുറത്തേക്ക് യോഗി എന്ത് ചെയ്തു? നേരെ ബുൾഡോസർ വെച്ചിട്ട് ഓമാരെല്ലാം വീടങ്ങ് വിളിച്ചു കളഞ്ഞു. ഇത് റാവുവിന് ചെയ്യാമായിരുന്നു, റാവു ഇത് ചെയ്തിരുന്നെങ്കിൽ കലാപം ഉണ്ടാകത്തില്ലായിരുന്നു. റാവു സൈലൻ്റ് ആയിട്ടിരുന്നു, കോൺഗ്രസ് സൈലൻ്റ് ആയിട്ടിരുന്നു. പിന്നെ ഇവർ റാവുവിനെ കുറ്റം പറയാൻ പറ്റട്ടെ, എന്തായിരുന്നാലും കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും അടയാളപ്പെടുത്തേണ്ട ഒരാളാണ് തന്നെയാണ് റാവു. ഏറ്റവും, അതായത് അദ്ദേഹം ഈ നെഹ്റു കുടുംബത്തിൻ്റെ ഭാഗമല്ല എന്നിട്ട് പോലും നമ്മൾ ഏതായാലും പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്നതാണ്, കുറച്ച് നമ്മൾ വിട്ടുപോകുന്നുകൊണ്ടാണ്. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇസ്ലാമോഫോബിയയാണ്. ഇസ്ലാമോഫോബിയ പടരാനുള്ള കാരണം രാജൻ പറഞ്ഞതുപോലെ ആ തരത്തിൽ ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ്. ആ അസുഖത്തിന് അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ, ഇസ്ലാമോഫോബിയ ഒരു രോഗമാണെങ്കിൽ, ആ രോഗത്തിൻ്റെ കാരണം, ആ രോഗം വിതയ്ക്കുന്ന വൈറസുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് പറയേണ്ടി വരുന്നു. അതേസമയം ഇസ്ലാമിക തീവ്രവാദികൾ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളുടെയും ഉത്തരവാദിത്വം ലോകത്തുള്ള എല്ലാ മുസ്ലിം പേരുകാർക്കുമാണ് ഏറേണ്ടി വരുന്ന ഗതികേടാണ്. അതൊരു ഗതികേടാണ്. പക്ഷേ ആ ഗതികേടിലേക്ക് ഫിറോസ്, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പിന്നെ ഫിറോസിനെ എനിക്കറിയാം. ഇപ്പോൾ ഫിറോസ് എന്നുകൊണ്ട് വേറെ സ്ഥലത്ത് പോകുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവൻ ഭീതിയോടെ കാണുന്ന അവസ്ഥ ഉണ്ടാക്കിയത് ഇവരാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, അതാണല്ലോ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വൈറസ് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കിയ വൈറസ് എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ്. അതേസമയം അവർ അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ചെയ്യുന്ന, അതിപ്പോൾ ഏത് തീവ്രവാദമാകട്ടെ, ഇസ്ലാമിക തീവ്രവാദം മാത്രമാണ്, അവിടെയാണ് സ്ത്രീകൾ മാതൃകയാവുന്നു. നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയ എല്ലാ മതത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വാസികളാരാണ്? ജൂത മതമാവട്ടെ, സിഖ് മതമാവട്ടെ, ഹിന്ദു മതമാവട്ടെ, ക്രൈസ്തവ മതമാവട്ടെ, ഇസ്ലാം മതമാവട്ടെ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസിൻ്റെ ഉമ്മയും എൻ്റെ അമ്മയും എൻ്റെ മാതയും വരെ ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളാ. എന്നിട്ട് പോലും അവർ തീവ്രവാദത്തിലേക്ക് പോകും, അത് അങ്ങനെ പോകുന്നില്ല, ചുരുക്കേ ഉള്ളൂ. ഈ മനുഷ്യർക്ക് മര്യാദയ്ക്ക് സാധനവും വയ്ക്കത്തില്ല, കിതാബും വയ്ക്കത്തില്ല, ഒന്നും വയ്ക്കത്തില്ല. ഇവൻ കത്തിയെടുത്ത് അങ്ങ് ഇറങ്ങുക. ഇവൻ്റെ മനോരോഗികളുടെ ഒരു കേന്ദ്രമായിട്ടാണ് ഇത് പോയിട്ടുള്ളത്. പിന്നെ വേറെ ആലോചിക്കേണ്ട, ഫിറോസ് ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പം ബുദ്ധമതക്കാർ പൊതുവെ അഹിംസയിൽ വിശ്വസിക്കുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ടും അവർ വംശഹത്യക്കരികമായിട്ടുള്ളൊരു ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ, മ്യാൻമാർ പോലെയുള്ള രാജ്യം ബംഗ്ലാദേശിൽ നിന്നും ബാക്കിയുള്ള സ്ഥലത്തു നിന്നും കുടിയേറി വന്ന ആൾക്കാർക്ക് അഭയം കൊടുത്തവരാണ്. ആ അഭയം കൊടുത്തെടുത്ത് ഇതേപോലെ ഇവിടുത്തെ SDPI പോലെയുള്ള ചില സംവിധാനങ്ങളോടുണ്ടായി, കലാപമുണ്ടായി, ബുദ്ധമതക്കാരെ വാങ്ങിക്കകത്ത് കൈയിട്ട് കടിച്ചു. കൈയിട്ടാൽ ഏത് പിന്നെ അഹിംസാവാദിയും തിരിച്ച് കടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നുള്ളത് തെളിയിച്ചവർ. ഇതിൻ്റെ ഫലം അനുഭവിച്ചത് 4000 രോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൊല ചെയ്യപ്പെട്ടു. ബോട്ടിലൂടെ അഭയാർത്ഥികളായിട്ട് പല രാജ്യങ്ങളിൽ പോകുമ്പോഴും അഭയം കിട്ടാതെ ബോട്ട് മുങ്ങി മരിച്ച 100 കുഞ്ഞുങ്ങളുണ്ട്. വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കം നിൽക്കുക. മാർപ്പാപ്പ വരെ പറഞ്ഞ അവരെ യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് സ്വീകരിച്ചു. ഞാൻ പറയട്ടെ, ബംഗ്ലാദേശ് സ്വീകരിച്ചില്ല, മാലദ്വീപ് സ്വീകരിച്ചില്ല, മുസ്ലിം രാജ്യങ്ങൾ. നമ്മളൊരു ആ വിഷയം, റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ വിഷയം തന്നെ മറ്റൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് ഇസ്ലാമോഫോബിയുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായും ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരമുണ്ടാക്കുന്നതിൽ ഇസ്ലാമിക തീവ്രവാദികൾക്ക് തന്നെയാണ് പങ്ക് എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നൊരു സാഹചര്യം നമ്മൾ സ്വയം നവീകരിച്ചു കൊണ്ടാണ്. ഒരു സൗഹൃദത്തെ മുഴുവൻ കൊലക്ക് കൊടുക്കുക, സ്വന്തം മതത്തിൽപ്പെട്ടവരെ തന്നെ കൊല
അടക്കി കൊടുക്കുകയാണ്. അതെ, ഓരോ ചർച്ചയും ഓരോ സംവാദവും നമുക്ക് സ്വയം നവീകരിക്കാനുള്ള ഇടങ്ങൾ ആകട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ആഗ്രഹിക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.